സുഹീഹൈനിൽ, സുഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ്, കുല്ലു അമലി ബിനി ആദമ ലഹു, ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും അല്ലാഹു പ്രതിഫലം കൊടുക്കുന്നുണ്ട്. അൽ ഹസനതു ബിഅശ്രി അംസാലിഹാ, ഓരോ നന്മക്കും പത്ത് വീതം പ്രതിഫലം. ഇലാ സബ്ഇ മിഅതി ദഅഫിൻ ദഅഫിൻ, 700 മതിലപ്പുറത്തേക്കും. അല്ലാഹുവിന്റെ വചനം ഇല്ല സ്വയാം, നോമ്പൊഴികെ. ഇല്ല സ്വയാം ഫഇന്നഹു ലി വഅന അജ്സി ബി, നോമ്പ് മാത്രം അത് ഇതിൽ നിന്ന് ഒഴിവാണ്, അത് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന്റെ പ്രതിഫലം കൊടുക്കുന്നത്. നമ്മുടെ നിസ്കാരവും അള്ളാഹുവിലുള്ള നമ്മുടെ അഖീദയും നമ്മുടെ വിശ്വാസവും നമ്മുടെ അഞ്ചു നേരത്തെ നിസ്കാരവും ഹജ്ജും ഉംറയും ദാനധർമ്മങ്ങളും സദഖയും സകാത്തും ഒക്കെ അള്ളാഹുവിനാണ്. പക്ഷെ നോമ്പിനെ പറ്റി പറഞ്ഞു, നോമ്പ് പ്രത്യേകമായും എനിക്കാണ്, നോമ്പ് നോറ്റമില്ലേ എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. നോമ്പ് കള്ളന്മാരെ കണ്ടാവും ചിലപ്പോ, ഭക്ഷണം കഴിച്ചു വന്നിട്ട് ശരിക്കും തുടച്ച് വൃത്തിയാക്കി വന്നിരുന്ന ആർക്കറിയാൻ പറ്റും നോമ്പ് നോറ്റോ ഇല്ലേ എന്ന്? ആർക്കും അറിയില്ല, അള്ളാഹുവിനെ മാത്രമേ അറിയുള്ളൂ നിങ്ങൾ നോറ്റിട്ടുണ്ടോ ഇല്ലേ. ആര് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ, നോമ്പ് എന്ന് പറഞ്ഞ സാധനം കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. നോറ്റിട്ടില്ല എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും, നോറ്റത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇല്ല സ്വയാം, അത് എനിക്കുള്ളതാ, അതിന് ഞാൻ കൂലി കൊടുക്കുക. തറക്ക ശഹവത, അവന്റെ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. മീശയ്ക്ക് കേൾക്കണമെന്നോ പാട്ട് കേൾക്കണമെന്നോ ആഗ്രഹിക്കുമ്പോ പറ്റൂലല്ല പഠിച്ചവനെ, റമദാനിൽ എന്തായാലും പറ്റൂല, അല്ലെങ്കിലേ പറ്റില്ല. ഞാനില്ല, കല്യാണം കഴിഞ്ഞ ആളുകൾ ഭാര്യയെ സമീപിക്കണമെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ റമദാനിന്റെ പകലിൽ പറ്റില്ലല്ലോ റബ്ബേ, വേണ്ട. ഭക്ഷണവും വശറാബഹൂമിന്ന ജലി, പാനീയവും വെള്ളവും ചായയും എല്ലാം ഉപേക്ഷിച്ചത് എനിക്ക് വേണ്ടിയാണ്. റമദാൻ അല്ലാതിരുന്ന സമയത്ത് ഹലാലായിരുന്നത്, നോമ്പുകാരനല്ലായിരുന്നെങ്കിൽ ഹലാലായിരുന്ന കുടിക്കാൻ പറ്റുന്ന വെള്ളം പോലും നോമ്പായതിൽ പിന്നെ ഹറാം പോലെ കാണാൻ ഒരു സത്യവിശ്വാസിക്ക് സാധിക്കുമെങ്കിൽ റമദാൻ കഴിഞ്ഞാലും റമദാനിന്റെ ഉള്ളിലും റമദാനിന്റെ മുമ്പെയും അല്ലാഹു ഹറാമാക്കിയത് ഹറാമാണെന്ന് മനസ്സിലാക്കാൻ എന്ത് പ്രയാസം? മദ്യപാനം കണ്ടുപിടിക്കുന്നത്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്, മ്യൂസിക് കേൾക്കുന്നത്, അനാവശ്യങ്ങൾ കാണുന്നത്, കണ്ണുകളെ സൂക്ഷിക്കാതിരിക്കുന്നത് അല്ലാഹു ഹറാമാണെന്ന് പറഞ്ഞ വ്യക്തമായ വിഷയങ്ങൾ എങ്ങനെയാണ് സത്യവിശ്വാസിക്ക് ഒഴിവാക്കാതിരിക്കാൻ പറ്റുക? ഒഴിവാക്കേണ്ടതല്ലേ? എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുക? അത് ഒഴിവാക്കേണ്ടതല്ലേ? റമദാനിൽ അല്ലാഹു ഹലാലാക്കിയത് പോലും നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അല്ലാഹു അനുവദിച്ചിരുന്ന സംഗതി നോമ്പുകാരന് പാടില്ല എന്ന് പറഞ്ഞ സംഗതി നോമ്പില്ലായിരുന്നുവെങ്കിൽ ഹലാലായിരുന്നുവല്ലോ, അത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഹറാമുകൾ എന്തായാലും ഒഴിവാക്കിക്കൂടെ. അതാണ് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കാനാണ് നോമ്പ് നിൽക്കാൻ പറഞ്ഞത്, എന്നല്ലാതെ കുറച്ച് വെള്ളവും ഭക്ഷണവും ബാക്കിയാവാനല്ല. നിങ്ങൾ നോമ്പ് നോച്ചിട്ട് ബാക്കിയാവണില്ലല്ലോ, കൂടുതലല്ലേ കഴിക്കണത്? ഒറ്റ നേരത്തെ ഒരു ഭക്ഷണം നമ്മൾ ഒഴിവാക്കണുള്ളൂ, അതിന് പകരം എത്രയാ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുന്നത്? മുത്താഴും അത്താഴും നോമ്പ് തുറയും, രണ്ടാമത്തെ തുറയും തറാവി കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം സുബ്ഹാനല്ലാഹ്. ഭക്ഷണം മാറ്റിവെക്കലല്ല അല്ലാഹുവിന്റെ ലക്ഷ്യം. ലഅല്ലകും തത്തഖൂൻ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് നോക്കുകയാണ് അല്ലാഹു. അല്ലാഹുവിനോട്, നിങ്ങളെ പടച്ച സൃഷ്ടാവിനോട്, നിങ്ങളെ കുഞ്ഞായി വളർത്തിക്കൊണ്ടുവന്ന അല്ലാഹു, നിങ്ങളെ പുരുഷനായി ഒരു പെണ്ണായി, നിങ്ങളെ ആണായി വളർത്തിക്കൊണ്ടുവന്ന അല്ലാഹു, ആ നിങ്ങളുടെ സൃഷ്ടാവും നിങ്ങളെ പടച്ചു വിടുകയും ചെയ്ത അല്ലാഹുവിനെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റുന്നത്, തഖ്വ ചെയ്യാൻ പറ്റുന്നത് ഹൃദയത്തിന്റെ ഉള്ളിലാണ്. കൽബ് നന്നാകുമ്പോഴാണ് കർമ്മങ്ങൾ നന്നാവുന്നത്, ഹൃദയം നന്നാവുമ്പോഴാണ് വാക്കുകൾ
നന്നാവുന്നത്, ഹൃദയം നന്നാകുമ്പോഴാണ് പെരുമാറ്റം നന്നാവുന്നത്. ഇവിടെയാണ് ഇവിടെയാണെന്ന് പറഞ്ഞു വാഷാറ ഇലാ സദ്രിഹി സലാഹ, മൂന്ന് പ്രാവശ്യം അവിടുത്തെ തിരുനെഞ്ചിലേക്ക് നിബിധങ്ങൾ വിരൽ ചൂണ്ടിയിട്ടുണ്ട്. ഇവിടെയാണ് ഹൃദയം, ഇവിടെയാണ് തഖ്വ കിടക്കുന്നത്, കൽബിനുള്ളിലാണ് തഖ്വ. ലഅല്ലകും തത്തഖൂൻ, നോമ്പ് നോറ്റോ എന്ന് അല്ലാഹു നോക്കുന്നത് വയറിലേക്ക് നോക്കിയിട്ടല്ല. ഭക്ഷണിക്കാൻ പറ്റില്ല, ശരി തന്നെയാണ്, പക്ഷേ നിങ്ങളുടെ നോമ്പ് നോമ്പാവുന്നത് നിങ്ങളുടെ കൽബിലേക്ക് അല്ലാഹു നോക്കുമ്പോഴാണ്. ലഅല്ലകും തത്തഖൂൻ, കൽബിന്റെ ഉള്ളിൽ എന്താ കിടക്കുന്നത്? അല്ലാഹു നമ്മുടെ ഹൃദയത്തെ നന്നാക്കി തരട്ടെ, കൽബുകൾക്കുടെ ഉള്ളിൽ അള്ളാഹുവിനോടുള്ള സ്നേഹം അല്ലാഹു തരട്ടെ. അവന്റെ തിരുദൂതർ ലോകത്ത് മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് നമുക്ക് അറിയിച്ചു തന്ന ലോകത്തിന്റെ ഗുരു, പ്രവാചകന്മാർക്ക് മുഴുവനും അന്തിമ കണ്ണിയായി വന്ന മുത്തറസൂറുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കൽക്കി അവതാരങ്ങളിൽ അവസാനം വരുന്ന അവതാരം എന്ന് പറഞ്ഞ മരുഭൂമിയിൽ വരാനിരിക്കുന്ന അന്ത്യപ്രവാചകനെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കപ്പെട്ട വേദവാക്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ അന്ത്യഗുരു പഠിപ്പിച്ചു തന്നതല്ലാതെ വിജയിക്കാൻ വേറെ മാർഗമില്ലെന്ന് ചിന്തിക്കുന്നവരും പഠിക്കുന്നവരും ഈ വഴിക്ക് വരുന്നുണ്ട്. പിന്നെ ജീവിക്കുന്നത് തിന്ന് അവസാനം വന്ന് മരിച്ചു പോകുന്നവരെ തിന്നണം എത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയവർ സത്യം കാണാതെ അധമത്വത്തിലേക്ക് പോവാണ്. അള്ളാഹു സർവർക്കും ഹിദായത്ത് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ചാല അവസരം നൽകിയിരിക്കുകയാണ് റമദാനിൽ അള്ളാഹുലേക്ക് തിരിച്ചു വരാൻ. അല്ലാഹു നമ്മെ തിരിച്ചു വിളിക്കുന്നുണ്ട്. വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം വയഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൽ മുസ്തഖീം, അല്ലാഹു നിങ്ങളെ വിളിക്കുന്നുണ്ട് എങ്ങോട്ട്? വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം, അള്ളാഹുവിന്റെ സമാധാനത്തിന്റെ വീട്ടിലേക്ക്, ദാറുസലാമിലേക്ക്, സ്വർഗലോകത്തേക്ക്, മരണമില്ലാത്തൊരു ലോകത്തേക്ക്, വേദനകളില്ലാത്ത സുഖങ്ങളില്ലാത്തൊരു ലോകത്തേക്ക്. മരണത്തിന്റെ സഹോദരനാണ് ഉറക്കമെന്ന് പറഞ്ഞപ്പോ സ്വർഗവാസികൾക്ക് ഉറക്കമില്ലെന്ന് പഠിപ്പിച്ച ആ സ്വർഗലോകത്തേക്ക് വല്ലാഹു യദൂ, നിങ്ങളൊക്കെ വരുന്നില്ലേ എന്ന് അള്ളാഹു വിളിച്ചു ചോദിക്കുന്നു, നിങ്ങൾ പോരുന്നില്ലേ? ഇലാ ദാരിസ്സലാം, എന്റെ സ്വർഗലോകത്തേക്ക് നിങ്ങൾ വരുന്നില്ലേ? വയഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൽ മുസ്തഖീം, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് സന്മാർഗം കൊടുക്കുന്നവനാണ് അള്ളാഹു. ആ അള്ളാഹു സന്മാർഗ ദർശനം കിട്ടിയ മുഴുവൻ ആളുകളെയും ക്ഷണിക്കുന്നത് അള്ളാഹുവിന്റെ സ്വർഗലോകത്തിലേക്കാണ്. ഇതിനുള്ള വഴി എളുപ്പമാക്കി തന്നു. 60 or 70 വയസ്സ് കഴിഞ്ഞ് മരിച്ചു പോകുന്ന മനുഷ്യന് ആയിരക്കണക്കിന് വർഷം ജീവിച്ച കൂലി കിട്ടാനാണ് ഓരോ റമദാനിലും ഒരു ലൈലത്തുൽ ഖദർ 83.5 കൊല്ലം 84 വർഷം ചെയ്ത അധ്വാനം ഒരു രാത്രി കൊണ്ട്. അങ്ങനെ ഒരു 10 റമദാന് കിട്ടിയാൽ, 12 റമദാന് കിട്ടിയാൽ 1000 വർഷം ജീവിച്ചതിന്റെ കൂലി കിട്ടിയില്ലേ? നമ്മെ സ്വർഗത്തിലേക്ക് വിളിക്കുകയാണ് അള്ളാഹു. വഴി ഒരുക്കി തന്നിരിക്കുന്നു, നോമ്പെടുത്തേക്കണം, റമദാനിനെ സ്വീകരിച്ചേക്കണം. ലായകുൽ സൗമു യൗമു സൗമിക കയൗമി ഫിത്രിക, അള്ളാഹുവിനെ പറയുമായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ നോമ്പെടുക്കുന്ന ദിവസം നോമ്പില്ലാത്ത ദിവസത്തെ പോലെയാവരുത്. നോമ്പെടുക്കുന്നതും ഇല്ലാത്തതും ആകെ വ്യത്യാസം, ചായ കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, ഫുൾ ടൈം സീരിയലിലാണ്, ഫുൾ ടൈം സിനിമയിലാണ്, അതുകൊണ്ട് കാര്യം ഒരു കാര്യമില്ല. ലായകുൽ യൗമു സൗമിക യൗമി ഫിത്രിക, നിങ്ങൾ നോമ്പെടുക്കുന്ന ദിവസം നോമ്പില്ലാത്ത ദിവസത്തെ പോലെ അവരുടെ വ്യത്യാസം വേണം. അമലുകൾ വർദ്ധിക്കണം, നിസ്കാരത്തിൽ വർദ്ധന വരുന്ന, കൽബിന്റെ ഉള്ളിൽ കിടക്കുന്ന മോശപ്പെട്ട ചിന്തകളൊക്കെ നന്നാക്കി കഴിഞ്ഞു. അള്ളാഹുവിന് വേണ്ടി ഈമാനൻ വഹ്തിസാബൻ, അള്ളാഹു കൂലി തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ നിയമത്തെ അംഗീകരിക്കുകയാണെന്ന് അള്ളാഹുവിനെ സബ്മിറ്റ് ചെയ്തുകൊണ്ടുമാണ് നിങ്ങൾ നോമ്പെടുക്കുന്നതെങ്കിൽ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അള്ളാഹുവിനോട് പൊറുക്കാൻ പാടില്ലാത്തത്, അള്ളാഹുവിനോട് ചെയ്യാൻ പാടില്ലാത്തത് എന്തെല്ലാം ചെറുദോഷങ്ങൾ ചെയ്തു പോയിട്ടുണ്ടോ ആ ചെറുപാപങ്ങളെല്ലാം തൗബ ചെയ്യാതെ തന്നെ അള്ളാഹു നോമ്പുകാരനെ പുറത്തു കൊടുക്കും. വൻപാപങ്ങൾക്ക് തൗബ വേണം, തബായിറുകൾക്ക് തൗബ വേണം, വൻ ദോഷങ്ങൾ ചെയ്തവർക്ക് പശ്ചാത്താപം വേണം. പക്ഷേ ചെറുദോഷങ്ങൾ നോമ്പുകാരൻ അള്ളാഹു പുറത്തു കൊടുക്കുന്നുണ്ട്. കൂലി എത്രയാ? ബിഗൈരി ഹിസാബ്, കയ്യും കണക്കുമില്ലാത്ത കൂലിയുമാണ്.